ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമസ്കാരം സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇന്ന് നമുക്കൊരു കിഡ്ഡിലൻ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് ഇത് ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ ഇതൊരു ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയൊരു പുഡിംഗ് ആണ് അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടുതലൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്കതിന് പകരം ബിസ്ക്കറ്റ് ആക്കിയാൽ മതി ബ്രെഡാണ് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യം കാരമലൈസ് ചെയ്തെടുക്കുക കാരമലൈസ് ചെയ്തിട്ട് കുറച്ച് ബട്ടർ സ്കോച്ച് ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ ഇതാ അങ്ങനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരമലൈസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2-3-4 മിനിറ്റ് എടുക്കും കേട്ടോ അപ്പോൾ അത് സാവധാനം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കണം അല്ലാതെ കരിഞ്ഞാലൊരു കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണും ബട്ടറും 4 ടേബിൾ സ്പൂണും പഞ്ചസാര മെൽട്ടാക്കിയാണിത് അപ്പോൾ അതാ ബട്ടർ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് ഈ കളറായി കിട്ടണം നമ്മളെ ബട്ടർ സ്കോച്ചിന് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം കുറച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിൽ ആഡ് ചെയ്തത് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ അത് ഒരു കട്ട കട്ടിയ പോലെ ഉണ്ടാവും സാരമല്ല അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് നമ്മളെ ബട്ടർ സ്കോച്ച് റെഡിയായി കിട്ടും ഉണ്ടോ കട്ടി പോലെ ആയി വരുന്നുണ്ട് അത് കുഴപ്പമില്ല അത് നമ്മളിത് തിളച്ച് ഒന്നതായി വരുമ്പോൾ നമ്മളെ സാദാ ബട്ടർ സ്കോച്ചിൻ്റെ ആ കൊഴുപ്പിൽ അങ്ങനെ കിട്ടിക്കോളും അപ്പോൾ ഇതൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതൊരു 2 മിനിറ്റോളം ഇതൊന്നിങ്ങനെ തിളപ്പിച്ചെടുത്താൽ നമ്മളതാണ്ടോ അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ കാരമലൈസ് ചെയ്ത് കുറച്ച് നട്ട്സും ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടില്ല അതിൽ നട്ട്സ് ഇട്ടത് അപ്പോൾ കണ്ടത് വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ അത് ഇത് കാരമലൈസ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക അതൊന്ന് കാരമലൈസ് ചെയ്യുമ്പോൾ 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു ഫോയിൽ പേപ്പറിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ മാറ്റി വെക്കുക കേട്ടോ വേണ്ടത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം നിങ്ങൾ കയ്യിൽ ക്രീമാണെങ്കിൽ അങ്ങനെ വിപ്പ് ചെയ്താൽ മതി എൻ്റെ കയ്യിൽ പൗഡർ ആയതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് പൗഡർ എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിൻ്റെ ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തണുത്ത പാലും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ വിപ്പിംഗ് ക്രീമാണെങ്കിലും തണുത്ത തന്നെ എടുക്കട്ടോ നന്നായിട്ട് കട്ടിയായിട്ടുള്ളത് എടുക്കരുത് സാധാരണ ഒരു തണുപ്പ് മതി അപ്പോൾ ഞാനിപ്പോൾ തണുത്ത പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ് വിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ വെനില എസൻസും ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അത് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് വെനില ഇട്ട് കൊടുക്കുകയാണ് 1/2 ടീസ്പൂൺ അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യട്ടെ ഒരു സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ച ബട്ടർ സ്കോച്ചിൻ്റെ സോസില്ലേ അതൊന്ന് ഒരു 3.5 ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ നന്നായി തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതാണ് അപ്പോൾ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവോ അല്ലാതെ അത് നമ്മളെ ക്രീം മെൽട്ടായി പോവും അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാം കാരമലൈസ് ചെയ്ത നട്ട്സ് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അതൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ അത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്കിത് ഇതിൻ്റെ മുകളിലിട്ട് ഡെക്കറേഷൻ ചെയ്യാനും കുറച്ച് നട്ട്സൊക്കെ അങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഞാനിതിലേക്ക് ഞാൻ ബ്രെഡ് എടുത്തിട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല ഞാനിപ്പോൾ ഒരു 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തത് അതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ കാരമൽ സോസ് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ബാക്കിയില്ല അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ പുഡിങ്ങിൻ്റെ ട്രേയിൽ നിരത്തി വെച്ച് കൊടുക്കുക വേണ്ടത് എന്നിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ആദ്യ ഒരു ലെയർ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞാൻ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പകരം നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ഒന്ന് കോഫിയിൽ മുക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നട്ട്സ് ഇങ്ങനെ പൊടിച്ചത് കാരമലൈസ് ചെയ്ത നട്ട്സ് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് വീണ്ടും ഇതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നട്ട്സും കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കുക വേണ്ടത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് ഇത് നമുക്ക് ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് ഒരു അര മണിക്കൂറുകൊണ്ട് സെറ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം
റെഡിയായിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ കുറച്ച് നട്സ് സൈഡിൽ കൂടിയൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കുക വേണ്ടത് അപ്പോൾ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അത് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാതെ കട്ട് ചെയ്താൽ ചിതായ വെക്കണ്ട ഫ്രീസറിൽ തന്നെ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ എന്താ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷമുള്ള പുഡിങ്ങാണിത് ഇനി നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്യാനൊക്കെ കിട്ടും ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ അത് കഴിഞ്ഞിട്ട് താഴോട്ടെടുത്ത് വെക്കട്ടോ കൂടുന്ന നേരം ഫ്രീസറിൽ വെക്കണ്ട ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് പിന്നെ താഴോട്ടെടുത്ത് വെക്കാമുള്ള ഫ്രിഡ്ജിൻ്റെ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത നല്ല റെസിപ്പിയും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ബൈ അസ്സലാമു അലൈക്കും